ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജെനീസ് വേൾഡ്. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല കിടിലൊരു ജൈവവളം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് കമ്പോസ്റ്റി ആണ്, ഓർഗാനിക് ടീ കമ്പോസ്റ്റി എന്നൊക്കെ പറയും. നമ്മുടെ എല്ലാത്തരം പ്ലാന്റ്സിനും, ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും, പൂച്ചെടികൾക്കാണെങ്കിലും ഇലച്ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും, അങ്ങനെ എല്ലാത്തരം പ്ലാന്റ്സിനും കൊടുക്കാൻ പറ്റിയ മൈക്രോ ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ജൈവവളമാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിൽ കമ്പോസ്റ്റ് റെഡിയാക്കി ചെടികൾക്ക് കൊടുക്കാറുണ്ട് അല്ലേ. ഈ കരരൂപത്തിൽ റെഡിയാക്കി എടുക്കുന്ന ഈ കമ്പോസ്റ്റിനെ ദ്രാവക രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു രീതിയാണ് ഈ കമ്പോസ്റ്റി എന്ന് പറയുന്നത്. ഈ കരരൂപത്തിൽ നമ്മൾ കമ്പോസ്റ്റ് ചെടികൾക്ക് കൊടുക്കുന്നതിലും നല്ല എഫക്റ്റീവാണ്, ഫാസ്റ്റായിട്ട് ചെടികളിൽ അതിൻ്റെ ആ ഒരു റിസൾട്ട് കാണിക്കുകയും ചെയ്യും ദ്രാവക രൂപത്തിലുണ്ടാക്കിയെടുക്കുന്ന ഈ കമ്പോസ്റ്റി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, കുറച്ച് കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് നല്ല പവർഫുള്ളാക്കി കൂടുതൽ ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത്. അതായത് നമ്മൾ 10 ചെടികൾക്ക് കൊടുക്കുന്ന ഈ കരരൂപത്തിലുള്ള കമ്പോസ്റ്റിന് 100 ചെടികൾക്ക് കമ്പോസ്റ്റ് ടീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ശരിക്കും നല്ല എഫക്റ്റീവാണ്, ഭയങ്കര പവർഫുള്ളും ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കമ്പോസ്റ്റ് എങ്ങനെ റെഡിയാക്കിയെടുക്കണം, അതുപോലെ തന്നെ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ അറിയണ്ടേ. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒരു കുഞ്ഞു കാര്യം ചെയ്യണേ. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മടിയാണെങ്കിലല്ലേ, തൊട്ടപ്പത്തിലെ കുഞ്ഞു ബെൽബട്ടനിലെ നോട്ടിഫിക്കേഷൻ ബെല്ല് അതുകൂടി ഒന്ന് ഓൺ ചെയ്ത് ഓളുന്ന ഓപ്ഷൻ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ അടുത്ത തവണ മുതൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മറക്കല്ലേ കേട്ടോ ചെയ്യണേ. നമുക്ക് ഈ കമ്പോസ്റ്റ് പലതരത്തിൽ നല്ല എഫക്റ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അല്ലേ. ഇപ്പോൾ മിക്ക ആളുകളും കിച്ചൺ വേസ്റ്റ് ഒന്നും കളയാതെ നല്ല രീതിയിൽ വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ കമ്പോസ്റ്റ് റെഡിയാക്കിയെടുക്കുന്നുണ്ട്. ഇതിനു മുൻപ് നമ്മൾ കമ്പോസ്റ്റ് വളരെ എളുപ്പത്തിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേര് നല്ല റെസ്പോണ്ടായിരുന്നു കേട്ടോ തന്നിരുന്നത്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും ആ വീഡിയോ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ചെടികൾക്ക് 3 തരത്തിൽ കമ്പോസ്റ്റ് കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഓർഗാനിക് കമ്പോസ്റ്റ് ഇല്ലേ, അത് നമുക്ക് 2 തരത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റുമേ. പിന്നെ ഈ ഓർഗാനിക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ യാതൊരു സ്മെല്ലുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിലും വളരെ സേഫായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുമേ. പിന്നെ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ റെഡിയാക്കിയെടുത്തിരിക്കുന്ന കമ്പോസ്റ്റോ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കമ്പോസ്റ്റോ ഏത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് എടുക്കാം, അല്ലെ വേർമി കമ്പോസ്റ്റ് എടുക്കാം, ഏത് തരത്തിലുള്ള കമ്പോസ്റ്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ വേർമി കമ്പോസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ അതിലെ മണ്ണിരേന മാറ്റിയതിന് ശേഷം വേണം നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാനേ. അപ്പം നമ്മൾ ഈ കമ്പോസ്റ്റ് ആദ്യമായിട്ട് കൊടുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ചെടികൾ നടുമ്പോൾ പോട്ടിയം മിക്സിൻ്റെ കൂട്ടത്തിൽ ചെടി ഏതാണോ അതിനനുസരിച്ച് നല്ല രീതിയിൽ ഈ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കും. അത് ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കാറുണ്ട്. ഇങ്ങനെ നമ്മൾ പോട്ടിയം മിക്സിൽ ഈ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഓരോ തവണ നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കത്തില്ലേ, ആ സമയത്ത് ഇതൊരു സ്ലോ റിലീസ് ഫെർട്ടിലൈസർ ആയിട്ട് ഈ കമ്പോസ്റ്റുള്ള ഗുണങ്ങളെ ചെടികൾക്ക് നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുമേ. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, പോട്ടിയം മിക്സിൽ കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ ഓരോ മാസവും ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളങ്ങളിട്ട് കൊടുക്കില്ലേ, ആ സമയത്ത് ഒരു കൈപ്പിടി അളവിൽ ചെടികളുടെ വലിപ്പവും പോട്ടിൻ്റെ വലിപ്പവും ഒക്കെ അനുസരിച്ച് കുറച്ച് ചാണകപ്പൊടിയും അതുപോലെ തന്നെ കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ചെടി നന്നായിട്ട് വളർന്നു കിട്ടും കേട്ടോ. പിന്നെ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് വെറുതെ ചെടിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ മേൽമണ്ണ്. അതൊരു 2 ഇഞ്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പക്ഷേ വേരിനൊന്നും ക്ഷത സംഭവിക്കാത്ത രീതിയിൽ പതിയെ വേണം കേട്ടോ, അത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മളുടെ ഈ കമ്പോസ്റ്റ് എടുത്തിരിക്കുന്നില്ലേ, അതുകൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ആ മണ്ണും കൂട്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കണേ. പിന്നുണ്ടല്ലോ, ഈ കമ്പോസ്റ്റിന് മണ്ണിൽ നല്ല രീതിയിൽ ഈർപ്പവും ഓക്സിജൻ്റെ ലെവലും ഒക്കെ നിലനിർത്താനുള്ളൊരു കഴിവുണ്ട്. ഈ കമ്പോസ്റ്റിൽ ഒരുപാട് ഓക്സിജൻ ലവിങ് എയറോബിക് ബാക്ടീരിയ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ രീതിയാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്ന ഈ കമ്പോസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കമ്പോസ്റ്റി വേണോ അതിനനുസരിച്ച് വേണം കമ്പോസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏതെങ്കിലും ഒരു പഴയ ബക്കറ്റ് എടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഇനിയിപ്പോൾ ഒരു അളവ് പറയുവാണെങ്കിൽ നല്ല വലിപ്പമുള്ളൊരു ബക്കറ്റിൻ്റെ അടിഭാഗത്ത്, ഇനിയിപ്പോൾ ഏതാണോ നിങ്ങൾ പാത്രം എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ അടിഭാഗം, ഒരു കാൽ ഭാഗം മാത്രം കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ എത്രത്തോളം ചെടികളുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം കമ്പോസ്റ്റ് ആവശ്യമുണ്ട് എന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം മതി ഒരുപാട് ചെടികൾക്ക് വേണ്ടിയിട്ട് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈ കമ്പോസ്റ്റിയിലേക്ക് ഇതും കൂടി ഒഴിച്ചു കൊടുക്കണേ. ഇതെന്ന് പറയുന്നത് ശർക്കര വെള്ളമാണ്. അപ്പോൾ ഈ ശർക്കര വെള്ളവും
ഒരു കപ്പാണ് ഏകദേശം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം കമ്പോസ്റ്റ് എടുക്കുന്നോ അതിനനുസരിച്ച് വേണം ഈ ശർക്കര എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് മതിയേ. പിന്നെ ശർക്കര എടുക്കുന്ന സമയത്ത് ഉപ്പില്ലാത്ത ശർക്കര വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ, ഞാനൊരു 3-4 സ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഇതുപോലെ ഒരു കപ്പ് വെള്ളത്തിൽ കലക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ അതും കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കമ്പോസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഈ ശർക്കര വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് 3/4 ഭാഗത്തോളം, ആ ബക്കറ്റിൻ്റെ 3/4 ഭാഗത്തോളം മാത്രം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ബക്കറ്റ് നിറയെ ഒഴിച്ചു കൊടുക്കരുത്, ബാക്കി ഭാഗത്ത് സ്പേസ് ഉണ്ടായിരിക്കണം, എയർ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ഇനി ഇതുണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. റൈറ്റ് സൈഡിലേക്കാണ് ഇളക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് തന്നെ, ലെഫ്റ്റ് സൈഡിലേക്കാണ് ഇളക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഇളക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിഭാഗം കൂട്ടി നല്ല രീതിയിൽ ആ വെള്ളത്തിനും ശർക്കര വെള്ളത്തിനും ഒക്കെ ഒപ്പം ഈ കമ്പോസ്റ്റും കൂടെ നന്നായിട്ട് മിക്സ് ആയി കിട്ടണേ. ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു അടപ്പ് വെച്ച് ഈ ബക്കറ്റ് ക്ലോസ് ചെയ്യണം കേട്ടോ. എന്നിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഏതെങ്കിലും ഒരു തണലുള്ള സ്ഥലത്ത് ഇത് സൂക്ഷിച്ച് വയ്ക്കാവേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ റെഡിയാക്കി അടച്ചു വെച്ചിരിക്കുന്ന ഈ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, നെക്സ്റ്റ് ഡേ വീണ്ടും ഓപ്പൺ ചെയ്യുക, ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഡെയിലി 1-2 തവണ ഇളക്കി കൊടുക്കണം. ഇതുപോലെ 7 ദിവസം ചെയ്യണേ. ഇതുപോലെ നമ്മൾ 7 ദിവസം ചെയ്യുന്നത് ഫെർമെൻറ്റേഷൻ നല്ല രീതിയിൽ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കുമ്പോഴത്തേക്ക് ചെടികൾക്ക് ഗുണമായിട്ടുള്ള ഒരുപാട് നല്ല ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ഫോം ചെയ്യും. ഈ നല്ല ബാക്ടീരിയാസും ഫംഗസും ഈ കമ്പോസ്റ്റിൽ വളരാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഡെയിലി 2-3 തവണ ഇതുപോലെ ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നല്ല ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ഫോം ചെയ്യുമെന്ന്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും, ദൈവമേ ഇനി ഇതിൽ പുഴുക്കളൊക്കെ ഉണ്ടാവുമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, യാതൊരു വിധ സ്മെല്ലില്ല, പുഴുക്കളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും നല്ല രീതിയിൽ വളരെ സേഫായിട്ട് തന്നെ നമുക്ക് വീട്ടിനുള്ളിൽ പോലും വെച്ച് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ 7 ദിവസം വെച്ച് പുളിപ്പിച്ചെടുക്കുന്ന ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടല്ലോ, 3-ാം ദിവസം മുതൽ, അതായത് 7 ദിവസം ആകുന്നതിന് മുൻപേ, 3-ാം ദിവസം മുതൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിച്ച് തുടങ്ങാനായിട്ട് സാധിക്കുവേ. അങ്ങനെ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും അത് അങ്ങനെ തന്നെ കൊണ്ട് ചെടികൾക്ക് കൊടുക്കാൻ പാടില്ല, വീണ്ടും നമ്മൾ ഡൈലൂട്ട് ചെയ്യണം. നമ്മളിപ്പം എടുത്തിരിക്കുന്നത് 1 കപ്പാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ 5 ഇരട്ടി വാട്ടറോട് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. 7 ദിവസത്തിന് ശേഷം ഇത് മുഴുവനും പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ല ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ വെച്ച് നമുക്ക് ഒരു 15-20 ദിവസത്തോളം ഉപയോഗിക്കാൻ പറ്റും, യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. പിന്നുണ്ടല്ലോ, ഇത് നമുക്ക് ആഴ്ചയിൽ 2 തവണ വെച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാ തരം ചെടികൾക്കും കൊടുക്കാം, ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ കൊടുക്കാം. പിന്നെ ഓർക്കിഡ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ആന്തോറിയത്തിന് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, പിന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുമേ. അതേപോലെ തന്നെ ഇത് കൊടുക്കേണ്ട ഒരു ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ് കേട്ടോ. വെയിലൊക്കെ ആറിയതിന് ശേഷം, 6 മണിക്കൊക്കെ ശേഷം കൊടുത്താൽ മതി. ഈ വെയിലത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവില്ലേ, അങ്ങനെ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിലെ ന്യൂട്രിയൻസ് ചെടികൾക്ക് നന്നായിട്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈവനിങ് ടൈമിൽ കൊടുക്കാൻ പറയുന്നത്. പിന്നെ ഒരുപാട് ഡ്രൈ ആയി കിടക്കുന്ന മണ്ണിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഈർപ്പം നിൽക്കുന്ന മണ്ണ് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, നമ്മളിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 6-8 അവേഴ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ ചെടികൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഈ ഒരു കമ്പോസ്റ്റ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ളൊരു വലിയ ഗുണമെന്ന് പറയുന്നത്, ചെടികളുടെ വേര് നല്ല ആരോഗ്യത്തോടെ വളർന്നു കിട്ടും കേട്ടോ. വേര് നല്ല ആരോഗ്യത്തോടെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പലതരത്തിലുള്ള വളങ്ങളും വേരിന് പെട്ടെന്ന് തന്നെ ആഗിരണം ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ ചെടി നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കാനും നന്നായിട്ട് തഴച്ചു വളരാനും ഒക്കെ സഹായിക്കുവേ. നമ്മൾ എത്രത്തോളം നല്ല കമ്പോസ്റ്റ് കൊണ്ടാണോ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ ഈ ഒരു കമ്പോസ്റ്റിയുടെ ഗുണമെന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കമ്പോസ്റ്റി തന്നെ നമുക്ക് 2 തരത്തിലുണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ആദ്യത്തെ ഒരു രീതിയാണ് നമ്മൾ പറഞ്ഞത്, ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതും ഏറ്റവും നല്ല രീതിയിൽ റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന കമ്പോസ്റ്റി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് ശർക്കര വെള്ളം ചേർക്കാതെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഈ ശർക്കര വെള്ളം ചേർക്കാതിരുന്നാൽ മാത്രം മതി, ബാക്കിയെല്ലാം നമ്മളീ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ശർക്കര വെള്ളം ചേർത്തുണ്ടാക്കുന്നതാണ് ശർക്കര വെള്ളം ചേർക്കാതെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റിയെക്കാട്ടിലും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് റെഡിയാക്കുന്ന സമയത്ത് ശർക്കര ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാം കേട്ടോ, വലിയ പാടൊന്നുമില്ലല്ലോ, അതാണ് കേട്ടോ ഏറ്റവും നല്ലത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കമ്പോസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റില്ലേ? കുറച്ച് ദിവസം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ജൈവവളമാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ റെഡിയാക്കി എടുത്തിട്ട് എല്ലാ തരം ചെടികൾക്കും ഒന്ന് കൊടുത്തു നോക്കണേ. പിന്നുണ്ടല്ലോ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിലും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും, അഭിപ്രായങ്ങൾ മാത്രമല്ല ഡൗട്ടായാലും കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനിയൊട്ട് സമയം കളയുന്നില്ല കേട്ടോ, ഞാൻ പോവാണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.